മിനി ആ കാറിന്റെ ചാവി അവിടെ എങ്ങനെ ഉണ്ടോ നോക്കി നേരം വൈകി മോൻ അവിടെ പ്രാക്ടീസ് കഴിഞ്ഞ് കാത്തിരിക്കുകയായിരിക്കും ഇച്ചായ പോയിട്ട് വരുമ്പോൾ ഒരു കവർ പാലും കൂടി വാങ്ങിയേക്കണേ ശരി വീട്ടിൽ നമ്മുടെ മോനുവിന്റെ ആ ഒരു പഴയ അഡ്രസ് തേടി പിടിച്ച് വന്നതാ ആ വയസ്സേ ഞാൻ അന്ന് അവിടുന്ന് കണ്ടതാ കർത്താവേ ഇനി എന്തോ ചെയ്യും അമ്മച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്ക് അല്ലെങ്കിൽ അപകടം ശരി മോനെ ആരാ ഡോക്ടർ ഡേവിഡ് ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ എപ്പോ വരും പോയത് ബാംഗ്ലൂരിലേക്കാ അവിടുന്ന് നേരെ കാനഡയ്ക്ക് പോകും അപ്പോൾ ഡോക്ടർ താമസം ഇവിടെയല്ല ഫാമിലി ആയിട്ട് കാനഡയിലാ നിങ്ങൾ ഞാൻ അവന്റെ അമ്മച്ചിയാ ഡോക്ടർ ഡേവിഡിന്റെ കുട്ടികൾ അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത് ഡോക്ടർ ഡേവിഡ് ദത്തെടുത്തിരിക്കുന്നത് മീനുവിന്റെ ഏറ്റവും ഇളയ സഹോദരനെയാ അതിന് ഞാൻ എന്ത് വേണം മാഡം എനിക്കെന്റെ മോനുവിനെ ഒന്ന് കാണണം പെട്ടെന്ന് ഒരു ദിവസം കയറി വന്ന് മോനു സഹോദരൻ കാണണം എന്നൊക്കെ പറഞ്ഞ ഡേവിഡ് ദത്തെടുത്ത കൊച്ച് നിങ്ങളുടെ ബ്രദർ ആണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ ഡോക്ടർ ഡേവിഡിന് എല്ലാം അറിയാം അതിനിപ്പോ ഡേവിഡ് ഇവിടെ ഇല്ലല്ലോ പിന്നെ മറ്റൊരു കാര്യം 10-16 വർഷത്തിന് മുമ്പ് സ്വന്തം എസ്റ്റേറ്റിന്റെ പകുതി ഇഷ്ടദാനമായിട്ട് എഴുതി വെച്ചിട്ടാണ് എന്റെ മോൻ ഒരു കൊച്ചിനെ ദത്തെടുത്തത് അവനിപ്പോ നിയമപ്രകാരം ഡേവിഡിന്റെ മോന അവന്റെ അവകാശവും പറഞ്ഞ് നിങ്ങൾ ഇനി ഇവിടെ വരരുത് അവകാശം പറയാനല്ല ഞാൻ വന്നത് ഒന്ന് കാണാനാ നിയമപ്രകാരം മോന് ഡോക്ടർ ഡേവിഡിന്റെ മകന് സമ്മതിച്ചു നിങ്ങളുടെ മകന് മുദ്രപത്രത്തിൽ മഷിപ്പേന കൊണ്ട് എഴുതി കൊടുത്ത് വെറും ഒരു എഗ്രിമെന്റ് പോലെ അല്ല മാഡം ഞാനും എന്റെ മോനും തമ്മിലുള്ള ബന്ധം കർത്താവ് എന്റെ അമ്മച്ചിയുടെ രക്തത്തിൽ മുക്കി എഴുതിയതാ ഏത് കോടതിക്കും ഏത് നിയമത്തിനും അത് മായ്ക്കാൻ പറ്റില്ല എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി ഹലോ മോനു ഹലോ പപ്പ ഞാനിതാ വന്നു പപ്പ വരണ്ട എന്റെ ഫ്രണ്ട് അത് വഴി വരുന്നുണ്ട് ഞാൻ അത് പറയാനാ വിളിച്ചത് ഞാൻ അവന്റെ ബൈക്കിൽ കയറി അങ്ങോട്ട് വന്നോളാം അതൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് വരാം നീ എവിടെയാ വേണ്ട പപ്പ ഞാൻ വന്നോളാന്ന് പറഞ്ഞില്ലേ മോനു ഹലോ എത്തിയോ എന്താ അവൻ ഇങ്ങോട്ട് വരുന്നു ഡേവിഡിന്റെ ഫാമിലി ഇനി എന്ന് തിരിച്ചു വരും അതൊന്നും പറയാൻ പറ്റത്തില്ല മോനു അവൻ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ വർഷം കുറേയായി അവന് കാനഡയാ ഇഷ്ടം കാണണം തോന്നുമ്പം ഞങ്ങൾ അങ്ങോട്ട് പോകും നോക്ക് പഴയ ബന്ധങ്ങളൊന്നും പൊടിതട്ടിയെടുക്കുന്നത് ഡേവിഡിന് ഇഷ്ടമല്ല ജന്മം കൊണ്ട് അവൻ നിങ്ങളുടെ സഹോദരനായിരിക്കാം പക്ഷേ അവനിപ്പോൾ ഡേവിഡിന്റെ മകനാണ് 10-16 കൊല്ലമായി അവൻ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസം ഇനി കുട്ടിയായിട്ട് എറിഞ്ഞുടയ്ക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവനെ തേടി ഇങ്ങോട്ട് വരരുത് പ്ലീസ് ഇതെന്റെ അപേക്ഷയാണ് നമുക്ക് പോകാം Thank you.
ഓക്കേടാ ഓക്കെ. ഒന്നല്ല, മൂന്ന് ആമ്പിള്ളേരാ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അവറ്റകളൊക്കെ ഏത് തരക്കാരാണെന്ന് പറയാൻ പറ്റില്ല. ദത്തെടുത്ത് കൊണ്ടുപോയിരിക്കുന്നതേ കണ്ട ഏഴാം കൂലികളൊന്നും അല്ല. ചേച്ചി അനിയന്മാരും എല്ലാരും ചേർന്ന് പോലീസും കോടതിയായിട്ട് ഇങ്ങോട്ട് പോരും. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്റെ അടുത്ത്. എടാ ഫിലിപ്പേ, നീ എന്താ അന്നൊരിക്ക പറഞ്ഞത്? മീനു ഒരു തൊട്ടാവാടിയാണെന്ന്. ഇപ്പൊ എന്തായി? അവള് കള്ളിമുള്ളായി. എങ്ങോ പൊടി പിടിച്ചു കിടന്ന ഫയലുകളൊക്കെ തപ്പിയെടുത്തേച്ചേ അന്വേഷണം തുടങ്ങിയില്ലേ? ചേട്ടത്തി പറയുന്നതാ ശരി. പ്രമാണത്തിൽ അമ്മച്ചി അവൾക്ക് എന്ത് കുന്ത എഴുതി വെച്ചേക്കുന്നെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവൾ അവകാശവും പറഞ്ഞ് ഇവിടെ കയറി വരും മുമ്പ് അവളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം. ചവിട്ടി പുറത്താക്കണേ, അത്ര പെട്ടെന്ന് കാലു വെക്കൊന്നും വേണ്ട. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു അവകാശം അവൾക്കും കാണുവേ? കാണും. ഇല്ലെന്ന് ആരു പറഞ്ഞു? അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് നമ്മൾ അവളെ പടിക്ക് പുറത്താക്കണം. അകത്തിരുന്നാലും പുറത്തിരുന്നാലും ശത്രു ശത്രു തന്നെയാണോ? അതെനിക്കറിയാം ഫിലിപ്പേ. പക്ഷെ പുറത്തു പോയ ശത്രുവിന് ആത്മവിശ്വാസം കുറയും. പക്ഷെ എങ്ങനെ പുറത്താക്കും? അതിനൊക്കെ വഴിയുണ്ട്. എല്ലാ വാതിലുകളും അടങ്ങുന്ന വിചാരിക്കണ്ട. കാനഡയിൽ എന്റെ ചില പരിചയക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അന്വേഷിക്കാം. ശരി. മോളിയേ, ആഞ്ഞലി വീട് എപ്പോഴാടി സത്രമാക്കിയത്? സത്രോ അല്ല, ചിലര് തോന്നുമ്പോ ഇറങ്ങി പോകുന്നു, ഇരുട്ടുമ്പോ കയറി വരുന്നു. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലയോടി. ഞാൻ പറഞ്ഞിട്ടാ പോയത് ജോയിച്ചായനോട്. കേട്ടോടി മോളിയെ, പറഞ്ഞെന്ന് ജോയിച്ചായനോടെ. അങ്ങേർക്ക് ആര് വന്നാലെന്ത് പോയാലെന്ത്? കള്ളും കുടിച്ച് ടിവിയിൽ കുതിരപ്പന്തയം കണ്ടോണ്ട് കാലം കഴിക്കുന്ന അങ്ങേരോട് നീ പറഞ്ഞാലെന്ത്, പറഞ്ഞില്ലെങ്കിലെന്ത്? കാലൊടിഞ്ഞ് വയസ്സും കുതിരയടി നിന്റെ ജോയിച്ചായൻ. പക്ഷേ ആഞ്ഞലി വീട്ടിലെ പെണ്ണുങ്ങളെ നല്ല തറവാട്ടി പറഞ്ഞവരാ. വേലക്കാരിയാണെങ്കിലും ആഞ്ഞലി വീട്ടിലാ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞാ പുറത്തൊരു അന്തസ്സ. അതുകൊണ്ട് നിനക്കിവിടെ തോന്നി പോലെ അഴിഞ്ഞാടി നടക്കാൻ ഒക്കത്തില്ല. ഇനി ഈ നേരത്ത് കയറി വന്നാ ഞാൻ ആ ഗേറ്റിലൊരു താഴിട്ടങ്ങ് പൂട്ടും, പിന്നെ പെരുവഴി കിടക്കേണ്ടി വരും. അല്ല, പണ്ടും പെരുവഴി ആയിരുന്നല്ലോ. ഞങ്ങളാ. നിന്റെ തുണിയും മാറാപ്പും എല്ലാം ഉണ്ട്, ഇതൊക്കെ എടുത്തതേ ആ അടുക്കളയുടെ മൂലയ്ക്ക് എങ്ങാനും ചെന്ന് കടന്നോണം. ഇന്ന് മുതൽ നിന്റെ സ്ഥാനം അവിടെയാ. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ഇത്രയും ദ്രോഹിക്കാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത്? അടുക്കളയിൽ കിടക്കാൻ ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ? അതെ, വേലക്കാരിയാ. അല്ലാതെ പിന്നെ ആരാണെന്നാ നിന്റെ വിചാരം? ആഞ്ഞലിക്കൽ അന്നമ്മയുടെ കൊച്ചുമോളോ? എടി, തള്ളയ്ക്കും തന്തയ്ക്ക് എണീറ്റ് നടക്കാൻ വയ്യാണ്ടായപ്പോ വെള്ളം ചൂടാക്കാനും കുഴമ്പ് തേപ്പിക്കാനും വിളിച്ചോണ്ട് വന്നതാ നിന്നെ. അതിനു മറയിടാൻ ഒരു പേരും. ദത്തെടുക്കൽ. ചേട്ടത്തി മതി, നിർത്ത്. നിർത്തിയടി. ഈ വീട്ടിൽ ഇവളുടെ തള്ളയും തന്തയും നിനക്ക് പതിച്ചു തന്ന എല്ലാ അധികാരവും ഇന്നത്തോടെ നിർത്തി. നിനക്ക് സൗകര്യം ഉണ്ടെങ്കി ഇവിടെ നിന്നാ മതി. അവക്ക് ബെഡ്റൂമിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. 10-16 കൊല്ലം പട്ടുമെത്തയില് സുഖിച്ച് കിടക്കുകയല്ലായിരുന്നോ? മതി, ഇനി കുറച്ചു കാലം നീ കീറപ്പായ കിടന്നാ മതി. നിനക്ക് ഉറക്കം വരുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയണമല്ലോ.